നമസ്കാരം. സെക്സ് ആൻഡ് യൂയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്സ് ആൻഡ് യൂയിൽ ഇന്ന് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇത് സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അബദ്ധധാരണകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ മനുഷ്യരുടെ ഇടയിൽ എന്തൊക്കെ അബദ്ധധാരണകളാണ് സെക്സുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, ഞാൻ കത്ത് വായിക്കാം ആദ്യം. പ്രിയ അങ്കിൾ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ പ്രിയ അങ്കിൾ ഡോക്ടറല്ല, ഞാൻ സെക്സ് ആൻഡ് യൂവിൻ്റെ കാഴ്ചക്കാരനാണ്. കൂടുതലും നെറ്റിലൂടെയും യൂട്യൂബിലൂടെയുമാണ് ഞാനിത് കാണാറുള്ളത്. ഞാൻ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് പല സംശയങ്ങളും ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്. തൃപ്തികരമായ മറുപടിയാണ് എനിക്കെപ്പോഴും ലഭിച്ചിട്ടുള്ളത്. ഞാൻ IT പ്രൊഫഷണൽ ആണ്. എൻ്റെ വിവാഹം 3 മാസത്തിനുള്ളിൽ നടക്കും. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ അറിഞ്ഞതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. ലൈംഗിക സംതൃപ്തിക്ക് പുരുഷലിംഗത്തിൻ്റെ വലിപ്പവുമായി ബന്ധമുണ്ടോ? ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം സാധ്യമാണോ? ചില പ്രത്യേക ആഹാരം കഴിച്ചാൽ, അയ്യോ നിരനിരയായ ചോദ്യങ്ങളാണ്. ചില പ്രത്യേക ആഹാരം കഴിച്ചാൽ ലൈംഗിക ശേഷി കൂടുമോ? ആൺകുട്ടികൾ ജനിക്കാൻ ഏത് സമയത്ത് ബന്ധപ്പെടണം? വിവാഹം കഴിക്കുന്ന പെൺകുട്ടി കന്യകയാണെന്ന് എങ്ങനെ എനിക്ക് അറിയാൻ സാധിക്കും? ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? ഈ കോണ്ടം എന്ന് പറയുന്നത് 100% സുരക്ഷിതമാണോ? ഇത് ലൈംഗിക രോഗം വരാതിരിക്കാൻ എങ്ങനെ സഹായിക്കും? എന്നിങ്ങനെ കുറേ സംശയങ്ങൾ. ഈ സംശയങ്ങൾ നിസ്സാരമായി കാണരുതേ. മറുപടി സെക്സ് ആൻഡ് യൂയിലൂടെ തരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് സ്നേഹത്തോടെ ഡെനിഷ് എബ്രഹാം. ഞാൻ IT പ്രൊഫഷണൽ ആണ്. എന്റെ വിവാഹം 3 മാസത്തിനുള്ളിൽ നടക്കും. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അറിഞ്ഞതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്നെങ്കിൽ പറയാം. ആദ്യത്തെ ചോദ്യം, ലൈംഗിക സംതൃപ്തിക്ക് പുരുഷലിംഗത്തിന്റെ വലിപ്പവുമായി ബന്ധമുണ്ടോ? എപ്പോഴും നമ്മള് ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. കാരണം ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ കൗമാരപ്രായത്തിലെ അവൻ്റെ സെക്സുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ പുരുഷലിംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ പുരുഷലിംഗത്തിന് എന്തുമാത്രം വലിപ്പമുണ്ടായിരിക്കണം, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങും പറയുന്നില്ല. ഇപ്പം നമ്മൾ നമ്മുടെ കൈയുടെ നീളത്തെക്കുറിച്ച് പറയാറുണ്ട്, കാലിൻ്റെ നീളത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഒരു പുരുഷൻ്റെ പുരുഷലിംഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിലും കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു തെറ്റിദ്ധാരണയായിട്ട് അത് പലപ്പോഴും നമുക്ക് വരുന്നുണ്ട്. രണ്ടാമത്, പുരുഷലിംഗത്തിൻ്റെ വലിപ്പവും ലൈംഗിക സംതൃപ്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, പുരുഷലിംഗത്തിൻ്റെ വലിപ്പവും ഒരു പുരുഷൻ്റെ ശരീരവുമായിട്ടും ശരീരത്തിൻ്റെ വലിപ്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം പുരുഷലിംഗത്തിൻ്റെ വലിപ്പവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന് ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ബാഹ്യമായ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന് ഏകദേശം 2.5 ഇഞ്ച് ആഴം വരെ മാത്രമേ സ്പർശനശേഷിയുള്ളൂ. നമ്മളത് പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞതാണ്. കാരണം ഇതെന്തിനു കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവ വേദന ലഘൂകരിക്കാൻ വേണ്ടി പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് 2.5 ഇഞ്ച് വലിപ്പമുള്ള പുരുഷലിംഗത്തിന് പോലും വേണമെങ്കിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് വലിയൊരു പുരുഷലിംഗമില്ലെങ്കിൽ താൻ വിവാഹ ജീവിതത്തിൽ ഒരു പരാജയമായിരിക്കുമെന്ന് പല ചെറുപ്പക്കാരും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അബദ്ധധാരണയാണ്. അത് മാത്രമല്ല, പുരുഷത്വവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ചില പുരുഷന്മാർ അവർക്ക് ഒരു ആത്മവിശ്വാസമില്ലായ്മയും, അല്ലെങ്കിൽ ഞാൻ പോരാത്തവനാണെന്നുള്ളൊരു ചിന്തയൊക്കെ തോന്നുന്നത്. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പരസ്പരം കമ്പയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് ചിലർ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുന്നു, ഇത് തീരെ ചെറുതാണല്ലോ. ആ ഒരു കമൻറ്റ് തന്നെ മതി ചിലപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം കളയാനായിട്ട്. രണ്ടാമത്തെ ചോദ്യം, ഇനി ഡെന്നിഷ് ചോദിച്ചിരിക്കുന്നത്, ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം സാധ്യമാണോ? ഇതിനെക്കുറിച്ച്, ആർത്തവത്തെക്കുറിച്ചൊക്കെ ഏതായാലും ഇയാൾക്കറിയാം. നമ്മളൊരു നല്ലൊരു എപ്പിസോഡ് നമ്മൾ ആർത്തവത്തെക്കുറിച്ച് തന്നെ നേരത്തെ ചെയ്തിരുന്നു. ആർത്തവ സമയത്ത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ആർത്തവ സമയത്ത് ലൈംഗിക ജീവിതത്തിനുള്ള ഒരു സമയമായിട്ട് എടുക്കാതിരിക്കുക. കാരണം പല ആൺകുട്ടികളുടെയും മനസ്സിലെ ഒരു തെറ്റായ ധാരണ, മിസ്കൺസെപ്റ്റ് തന്നെയാണതും, ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് സെക്സിനോട് താല്പര്യം കൂടുതലായിരിക്കുമെന്ന്.
അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് സെക്സിനോട് താല്പര്യം തീരെ കുറവായിരിക്കും. കാരണം ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകളും ആ സമയത്ത് എനിക്ക് തോന്നുന്നു സ്ത്രീ ശരീരം വളരെയധികം എന്താ പറയുക സെൻസിറ്റീവ് ആവുകയും ഒപ്പം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയം. പ്രധാന കാരണം പറയുന്നത് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിലെ സെക്സ് ഡ്രൈവ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ആർത്തവത്തിൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് ഏറ്റവും കുറവായിരിക്കും. അതേസമയം അണ്ടോത്പാദനം നടക്കുന്ന സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതലുമായിരിക്കും. ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് സെക്സിനോട് താല്പര്യം കുറവായിരിക്കും. രണ്ടാമത് ഇപ്പോൾ രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത് പറയുന്നത് ആ സമയത്ത് വ്യക്തി ശുചിത്വത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ആർത്തവ സമയത്ത് ഒരിക്കലും ഒരു ലൈംഗിക ജീവിതത്തിനുള്ള സമയമായിട്ട് എടുക്കാതിരിക്കുക. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക അല്ലേ. ചില പ്രത്യേക ആഹാരം കഴിച്ചാൽ ലൈംഗിക ശേഷി കൂടുമോ എന്നുള്ളൊരു ചോദ്യം, അത് ഡിബേറ്റ്ഫുൾ ആയിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ചില ആഹാര സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക ശേഷിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നമ്മൾ പോഷകാഹാരം, നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെ മതി. അതിനകത്തുള്ള പോഷക ഘടകങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ ശരിയായ രീതിയിൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മളുടെ ഹോർമോണുകളുടെ ലെവലിനുള്ള വ്യത്യാസമൊക്കെ വരാം. അതുകൊണ്ടാണ് ഈ ആഹാരമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് പക്ഷേ ഇന്ന ആഹാരം കഴിച്ചാൽ ലൈംഗിക ശേഷി കൂടും എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ ധാരണ തന്നെയാണ്. അതിനുവേണ്ടി ഇപ്പോൾ പലതരത്തിലുള്ള പൊടികളും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം ആയുർവേദത്തിൽ പലതരത്തിലുള്ള ഭക്ഷണ ശീലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കുറച്ചെനിക്ക് കുറച്ചുകൂടെ ശാസ്ത്രീയ കുറച്ചും കൂടി ശാസ്ത്രീയമായിരിക്കും. പക്ഷേ ആ ഭക്ഷണങ്ങളായാലും ശരീരത്തിൽ ഈ ഭക്ഷണം ആഗിരണം ചെയ്ത് അത് ബ്ലഡ് സ്ട്രീമിൽ ചെന്ന് അത് ആ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ സമയമെടുത്തതിന് ശേഷം ആണ് ഇതൊക്കെ നടക്കുന്നത്. കാരണം ഒരു ബ്രെയിന് കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ ഇത്. ഒരു എന്താ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു സ്പൂൺ ഈ ടോണിക് കഴിച്ചാൽ ഉടനെ ഇപ്പൊ പരസ്യമൊക്കെ ഉണ്ട്, ഇപ്പൊ നായ്ക്കരണ പൊടിയും എന്തൊക്കെയോ ചേർത്തിട്ടുള്ള എന്തോ ഒരു മരുന്ന്, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ് സെക്ഷുവൽ ഏർജ് കൂടും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എന്താ പറയുക ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്സുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ തന്നെയാണ്. പിന്നെ ഒരുപക്ഷെ ഓരോ പ്രദേശങ്ങളിൽ ഇപ്പൊ ബദാം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിനോടൊക്കെ ഇഷ്ടം വരുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ പ്രാധാന്യം വരുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അതാണ് ഭക്ഷണം കഴിക്കുക. ഓരോ പ്രദേശത്ത് അതേ കിട്ടാനുള്ളൂ. അപ്പൊ അത് കഴിക്കുന്നവർക്ക് അറബ് നാടുകളിൽ അത് മാത്രം കിട്ടുന്നവർക്ക് അത് കഴിക്കുക. അപ്പൊ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് അത് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപയറ് കൊണ്ടുപോയി വേവിച്ച് കഴിക്കൽ എളുപ്പമല്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കിട്ടുന്ന ഭക്ഷണം നന്നായി കഴിക്കുക, അത് ശരീരത്തിന് ഉപയോഗപ്പെടുന്നതായിട്ട് കഴിക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പിന്നൊന്ന് ആൺകുട്ടികൾ ജനിക്കാൻ എന്ത് ഏത് സമയത്ത് ബന്ധപ്പെടണം, വളരെ രസകരമായ ഒരു ചോദ്യമല്ലേ അത്. അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ, ഇപ്പോഴും നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിലും ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചോദ്യം അതാണ്. ആൺകുട്ടികളാണ് പെൺകുട്ടികളെ കഴിഞ്ഞും കുറച്ചുകൂടെ മികച്ചതെന്നുള്ളത്. അതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും അവരുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ആൺകുട്ടികളെല്ലാവരും മിടുക്കന്മാരാകും, പെൺകുട്ടികൾ വലിയൊരു ബാധ്യതയാണെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നത് കേരളത്തെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ആ വിശ്വാസം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണത്, ആൺകുട്ടി ജനിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ജനിക്കാൻ പോകുന്ന കുട്ടി ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും അച്ഛനാണ്. അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. പറയുന്നത് പുരുഷന്മാരിൽ രണ്ടു തരം പുരുഷ ബീജങ്ങളുണ്ട്, എക്സ് ഉള്ളതും വൈ ഉള്ളതും. സ്ത്രീയുടെ അണ്ടത്തിൽ എപ്പോഴും എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുരുഷൻ്റെ എക്സ് ഉള്ള ബീജവും അണ്ടവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് എക്സ് വരും. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാവും. വൈയുമായിട്ട് ചേരുമ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും. ഇതിനൊരു കണക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ല എന്ന് പറയാനൊരു കാരണം, പുരുഷൻ ഒരു സമയം, ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷൻ ഒരു സമയം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, സ്കലനം നടക്കുമ്പോൾ അവൻ്റെ പുരുഷലിംഗത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുരുഷബീജങ്ങളുടെ എണ്ണം പറയുന്നത് ഏകദേശം 50 കോടിയിലധികമെന്നാണ് പറയുന്നത്, ഏകദേശം. പക്ഷെ ഒരു ബീജം, ഈ 50 കോടിയിൽ ഒരു ബീജമാണ് ഒരണ്ടവുമായിട്ട് ചേരുന്നത്. അപ്പോൾ ഈ 50-ൽ 1 ചാൻസാണ് എക്സ് ചേരണോ
വൈചേരമെന്നുള്ളത് 50 കോടിയിലൊന്നാണ്. പക്ഷെ ഇത് പറയുമ്പോൾ വളരെ ശരിയാണ് ഡോക്ടർ, പക്ഷെ ഇത് പറയുമ്പോഴാണ് ചില കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം ആൺകുട്ടികൾ തന്നെ, ചില വീടുകളിൽ കണ്ടിട്ട് എല്ലാം പെൺകുട്ടികൾ തന്നെ. അപ്പോൾ ചിലർ പറയും ഓ എൻ്റെ വീട്ടിലെല്ലാം ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ ഉണ്ടാവുന്നേ ഇല്ല. അത് ഒരു സങ്കടമായിട്ട് പറയാറുണ്ട്, തിരിച്ചും പറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഈ ആൺകുട്ടികൾ തന്നെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ആ പുരുഷനിൽ എക്സ് ക്രോമസോമിനെ കഴിഞ്ഞും ശക്തി കൂടിയത് വൈ ക്രോമസോം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു അണ്ടവുമായിട്ട് ചേരുന്നത് വൈ ക്രോമസോം ആയതുകൊണ്ട് എല്ലാ ആൺകുട്ടികളായിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികൾ കൂടുതലുണ്ടാകുന്നതിൻ്റെ കാരണം ചില പുരുഷന്മാരിൽ എക്സ് ക്രോമസോം ആയിരിക്കും, എക്സ് ക്രോമസോമുള്ള സ്പേം ആയിരിക്കും കൂടുതൽ ശക്തിയുള്ളത്. അപ്പം കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, കേരളത്തിലെ ഒരു പൊതുവെയുള്ള കണക്കുകൾ പറയുന്നത് കേരളത്തിൽ പെൺകുട്ടികളാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ശരിക്കും നമ്മൾ നോർമലായിട്ട് ഗർഭഛിദ്രമോ കൃത്രിമ ഗർഭനിരോധന മാർഗ്ഗങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയും നമ്മളുടെ ആഹാര രീതിയും നമ്മുടെ ജീവിതശൈലിയും കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടാകാൻ പോസിറ്റീവായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ നാടാണ് അപ്പോൾ കേരളം അല്ലേ എന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ കാണിക്കുന്നത് സ്ത്രീകളുടെ എണ്ണം കുറയുന്നതായിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അബദ്ധമായൊരു ധാരണയാണ്. ആൺകുട്ടി ഉണ്ടാകാനും പെൺകുട്ടി ഉണ്ടാകാനും പ്രത്യേകിച്ച് ഒരു മാർഗവും ഇല്ല, അതൊരു ചാൻസ് ആണ്. മറ്റൊരു ചോദ്യം ഇയാൾ ചോദിച്ചിരിക്കുന്നത്, ഇത് വളരെ പ്രസക്തമാണ്, വിവാഹം കഴിക്കുന്ന പെൺകുട്ടി കന്യകയാണെന്ന് എങ്ങനെ എനിക്ക് അറിയാൻ സാധിക്കുന്നത്? വല്ലാത്ത ചോദ്യമാണ്. കാരണം കല്യാണം കഴിക്കുന്ന എല്ലാ പുരുഷനും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണം കഴിക്കാൻ പോകുന്ന തൻ്റെ പെൺകുട്ടി കന്യകയായിരിക്കണം. ഞാൻ തിരിച്ച് ചിലപ്പോഴും ചോദിക്കാറുണ്ട്, കാരണം എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ? കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ കന്യകൻ ആയിരിക്കണമെന്നുള്ളത്. ഈ കന്യക എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു കാലം തൊട്ടുള്ള ഒരു വിശ്വാസമാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അവരുടെ കന്യാചർമ്മം നഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ഇന്നത്തെ നമുക്കറിയാം, വിവാഹപ്രായം മുന്നോട്ട് പോകുന്നൊരു സമൂഹത്തിൽ മറ്റു പല കാരണങ്ങളാലും വിവാഹത്തിന് മുമ്പ് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ കന്യാചർമ്മം നഷ്ടപ്പെടാം. അതുമല്ല, ഒരു സാധാരണക്കാർക്ക് ഈ ഒരു പെൺകുട്ടി കന്യകയാണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് ആകാംക്ഷപ്പെടുന്നത് തന്നെ അവരുടെ ലൈംഗിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അങ്ങനത്തെ ഒത്തിരി കേസുകളുണ്ട്. കാരണം ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, വിദേശത്തൊക്കെ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ വെളിയിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് പറയുമല്ലോ. അപ്പം ഈ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളുടെ ഒരു ധാരണ ഇവർ കന്യകയാണോ ഇല്ലയോ, അതാണ് അവൻ്റെ ഏറ്റവും വലിയ സംശയം. ഈ ഒരു സംശയത്തോടു കൂടി തന്നെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു തെറ്റായ ഒരു വിശ്വാസമാണ്. കന്യകയാണോ അല്ലയോ എന്ന് ഒരാൾക്ക്, സാധാരണക്കാർക്ക്, ഇപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആ ലെവലിലോ ഉള്ളവർക്ക് പരിശോധിച്ചാൽ ചിലപ്പം മനസ്സിലാകും. പക്ഷേ സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പോലും അങ്ങനെ പരിശോധിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. മറ്റൊന്ന് ചോദിച്ചിരിക്കുന്നത്, ഞാൻ സ്വയംഭോഗം ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? IT പ്രൊഫഷണലാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? നല്ല ചോദ്യമാണ്. കാരണം പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത്. ഒന്ന്, അമിതമായിട്ട് സ്വയംഭോഗം ചെയ്താൽ ശരീരം ക്ഷീണിക്കുമോ? കാരണം കുട്ടികളുടെ മനസ്സിൽ കയറുന്ന ഒരു സന്ദേശം, സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്കലനം നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന സെമൻ അല്ലെങ്കിൽ ശുക്ലമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എന്തോ പ്രോട്ടീനോ അങ്ങനെ എന്തോ വസ്തുവാണ്, അതോടെ നമ്മുടെ ശരീരത്തിന് ക്ഷീണിക്കും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഭയങ്കരമായ മണ്ടത്തരമാണ്. കാരണം സ്വയംഭോഗം ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്ന ദ്രാവകം എന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റിസിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ്. അതൊരു ഒരു ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമായിട്ട് മാത്രം അതിനെ എടുത്താൽ മതി. ശരീരം ക്ഷീണിക്കുക എന്നുള്ളത് അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള കാര്യമല്ല. അതിൽ ഈ പ്രോട്ടീനോ ധാതുവോ ഒന്നും അതിനകത്തൊരു വിഷയമല്ല എന്നുള്ളത്, അതൊന്നും അല്ല എന്നുള്ളത്. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ്. അങ്ങനെ ചെയ്താൽ കാരണം കുട്ടികൾ ഉണ്ടാകുന്നതും മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. മൂന്നാമത് സാധാരണ ചോദിക്കുന്ന ചോദ്യം, നമ്മളിപ്പം ഇതായതുകൊണ്ട് പറയുകയാണ്, മൂന്നാമത് ചോദിക്കുന്നതാണ്, ശരിക്കും ഒരു കുട്ടി ചോദിച്ചാണ് സ്വയംഭോഗം ചെയ്താൽ എയ്ഡ്സ് വരുമോ എന്ന്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിലൊക്കെ ഇങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ലൈംഗിക ബന്ധത്തിൽ കൂടെ പകരുമെന്ന് പറയുമ്പോഴത്തേക്കും സ്വയംഭോഗം ഒരു ലൈംഗിക പ്രക്രിയ ആയതുകൊണ്ട് അങ്ങനെ രോഗം വരുമോ എന്നാണ് ആ കുട്ടി വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത ഒട്ടുമില്ല. മറ്റൊരു പ്രധാന ചോദ്യം, ഇതിൽ ചോദിക്കാത്തൊരു ചോദ്യമാണ്, പക്ഷെ പലപ്പോഴും പല പെൺകുട്ടികളും ചോദിച്ചിപ്പോൾ സ്കൂളുകളിൽ തന്നെ ചോദിച്ച് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പെൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുമോ എന്നുള്ളത്. അതെ,
ഈ സ്വയംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് ആൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് ഒരു സ്വയംഭോഗത്തിലേർപ്പെടാത്ത ഒരു 90% ആൺകുട്ടികളും ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. പെൺകുട്ടികളും സ്വയംഭോഗം ചെയ്യും എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. 70-80% എപ്പോഴെങ്കിലുമൊക്കെ, കാരണം നമുക്കറിയാം 10-12 വയസ്സാകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കഴിവ് അത് പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു ഒരു എന്താ പറയുന്നേ ഒരു പക്ഷേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റു പല കാര്യങ്ങളും മറക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. അപ്പോൾ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും ആ ഒരു ഏജ് അവരെ ഏതെങ്കിലും വിധത്തിൽ ആ എനർജി അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവർക്ക് ഉടനെ പോയി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അതൊരു ശീലമാറുണ്ട്. ഒരു പയ്യമ്മ ഒരു പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദിവസം 6-7 പ്രാവശ്യം വരെ സ്വയംഭോഗം ചെയ്യുമായിരുന്നു. മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല. സ്വയംഭോഗം ചെയ്തിട്ട് ബ്ലഡ് അവസാനം സെമൻ വരാൻ ഇല്ലാഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞേ ലൈംഗിക അവയവത്തിൽ നിന്നും ബ്ലഡ് വരെ വന്ന ഒരു സ്റ്റേജ്. കാരണം അതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അത് വളരെ ട്രീറ്റ്മെൻ്റ് ആവശ്യമാകുന്ന ഒരു അവസ്ഥയാണല്ലോ. അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ കുറയും, മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇനി മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത്, കോണ്ടം 100% സുരക്ഷിതമാണോ എന്ത് പറയാം? അത് നമ്മൾ ഒരു ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കോണ്ടം 100% സുരക്ഷിതമല്ല. അല്ല, കാരണം ഇപ്പോൾ നമ്മൾ ഗർഭനിരോധന മാർഗമായിട്ടും അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ പകരാതിരിക്കാനും കോണ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴും അത് 100% സേഫ് ആണെന്ന് ഒരിക്കലും പഠിപ്പിക്കാൻ പാടില്ല. കാരണം അത് ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ ക്വാളിറ്റി, അതെങ്ങനെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ ആശ്രയിച്ചാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ യാതൊരു കൺസെപ്റ്റ്, കാരണം ഒരു ലൈംഗിക രോഗമുള്ള ഒരാളുടെ അടുത്ത് പോകുമ്പോൾ കോണ്ടം ഉപയോഗിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ട് തെറ്റാണ്. ഇപ്പോൾ ചില പ്രായം ചെന്ന പുരുഷന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തരായവർ തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ ആ പ്രായത്തിൽ നിൽക്കുമ്പോൾ അവരുടെ സെക്ഷുവൽ എനർജി ശമിപ്പിക്കാനോ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനോ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ കൂടെയുള്ള സഹവാസം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുമായിട്ട് ഉണ്ടാവുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവരെ യൗവനം നിലനിർത്തും അല്ലെങ്കിൽ അവരുടെ എനർജി നിലനിർത്തും എന്നൊക്കെ പറയും. ഇതിൽ എന്തെങ്കിലും ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഉണ്ടായ ഒരു ഒരു കൺസെപ്റ്റാണ് തോന്നുന്നു. കാരണം അതൊരു അബദ്ധധാരണ തന്നെയാണ്. കാരണം പ്രായമുള്ള ഒരാൾ പ്രായം കുറഞ്ഞ ആളുമായി ലൈംഗികത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ ഒരു കാര്യവും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രായം കുറയും അല്ലെങ്കിൽ എന്താ, പക്ഷേ നമ്മൾ പറയാറുണ്ട് ചെറുപ്പക്കാരുടെ കൂടെ ഇൻവോൾവ് ആയിട്ട് നടക്കുന്നവരുടെ മനസ്സ് ചെറുപ്പമായിരിക്കും എന്ന്. പക്ഷേ ശരീരത്തിന് വലിയ മാറ്റമൊന്നും വരാറില്ല. ഇപ്പം അല്ല, അത് പിന്നെ വേണമെങ്കിൽ പറയാം മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ കുറേ കൂടി എനർജറ്റിക് ആവും എന്ന് വേണമെങ്കിൽ. പക്ഷേ അതൊരു തെറ്റായ ഒരു ഇതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാല വേശ്യാവൃത്തി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്കതിനെ വിളിക്കാം. കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും ലൈംഗിക ജോലിക്ക്, ഇപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഈ ഗോവ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ലൈംഗികമായി എന്താ വ്യവസായ അടിസ്ഥാന അല്ലെങ്കിൽ അല്ല എന്തിനാ അവിടേക്കൊക്കെ പോകുന്നു. ഇതിനു മുമ്പ് നടന്ന ഒരു സ്റ്റഡിയിൽ ഞാൻ പോലും അതിനെ പഠിക്കാൻ ആ ഒരു റിസർച്ചിലുണ്ടായിരുന്നു. നമ്മളുടെ കോവളത്തൊക്കെ പലയിടത്തും ബീച്ച് ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന സെക്സ് ടൂറിസമാണ്. സർക്കാരൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടികളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ യൗവനം നിലനിർത്തുക എന്നുള്ളത് 100% തെറ്റാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികളെ ഓറൽ സെക്സിന് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ അത് എത്രത്തോളം അപകടം, കുട്ടി സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താണ് സാമ്പത്തികമായി താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ചില പ്രത്യേക മേഖലകളിലുള്ളവരോട് അവർക്ക് അറിയാനും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന, നേരിട്ട് അച്ഛനമ്മ അവർ വിട്ടുകൊടുക്കില്ല, അങ്ങനെ വിട്ടുകൊടുക്കുന്നവർ വളരെ റയറായിട്ടുണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് സംഭവിക്കുന്നതാവാം. പക്ഷെ കുട്ടികളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓറൽ സെക്സ് വളരെ പോപ്പുലർ ആകുന്നതിൻ്റെ ഒരു കാരണം അവിടെ പ്രഗ്നൻസിയുടെ റിസ്ക് ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികളുമായിട്ടുള്ള സെക്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും പലരും ഇങ്ങനെ ഓറൽ സെക്സിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ അത് പല മാരക രോഗങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മൗത്ത് അൾസേഴ്സ് മുതൽ ക്യാൻസർ വരെ, ക്യാൻസറിലെ ഫംഗൽ ഇൻഫെക്ഷനും എയ്ഡ്സ് രോഗം പോലും ഏത് സെക്രഷനിൽ കൂടെ വേണമെങ്കിലും പകരാം. അപ്പോൾ അതുകൊണ്ട് ലൈംഗിക ബന്ധം എന്ന് പറയുന്ന പൂർണ്ണമായ ലൈംഗിക ബന്ധമല്ലാത്ത അബ്നോർമൽ സെക്സും രോഗങ്ങൾ പരത്താൻ ഒരു കാരണമാക്കും.
ഇനി എല്ലാവരും ചോദിക്കുന്ന, എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെറുപ്പക്കാരും. ഫസ്റ്റ് നൈറ്റിൽ, വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി ഒരു സെക്സിൽ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടണോ അല്ലെങ്കിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഏർപ്പെടാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമാണോ, ഏർപ്പെടുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, ഇത്തരം ചോദ്യങ്ങൾ. അതിനെ ഇത് സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. കാരണം പണ്ടത്തെ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭർത്താവുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് അവർ വളരെ അടുത്ത് ഇടപഴകുന്നത് വിവാഹ സമയത്തോ ആദ്യ രാത്രിയിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ അടുത്ത് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. കാരണം പേരൻസിന് അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെ തീരുമാനിച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നീണ്ട ഒരു കാലയളവ് ഇവർ പരസ്പരം ഫോൺ വിളിച്ചും അല്ലെങ്കിൽ കണ്ടും സംസാരിച്ചും ഒക്കെ അടുപ്പമുള്ളവരായിരിക്കും. അപ്പം പറയുന്ന ആദ്യ രാത്രിയിൽ മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് അധികം അടുത്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒഴിവാക്കുക എന്നല്ല, ജീവിത പങ്കാളിയെ ഒരു ലൈംഗികതയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ദിവസമായിട്ട് അത് ഉപയോഗിക്കുക എന്നാണ്. അല്ലെങ്കിൽ ഒരു കടന്നാക്രമണത്തിൻ്റെയോ ആദ്യ രാത്രിയിൽ സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നോ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അടുത്ത് പരിചയമുള്ളവരാണെങ്കിൽ അവർക്കൊരു നോർമൽ സെക്സിലേക്ക് ഏർപ്പെടുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവിടെയൊക്കെ ഒരു ബലപ്രയോഗത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. അതൊരു നിർബന്ധിത പ്രക്രിയയായിട്ട് കാണേണ്ട ആവശ്യമില്ല തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടൊന്നും എടുക്കേണ്ട കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡ് ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട സമയവും. ഈ ഉറക്കത്തിൽ സംഭവിക്കുന്ന ഇജാക്കുലേഷൻ, എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നോക്ടോണൽ ഇമിഷൻ, ആ നിദ്രാസ്ഖലനം, ഇത് ഇപ്പോൾ കൗമാരപ്രായക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും ഒക്കെ ഉണ്ടാവാറുണ്ട് രോഗമാണെന്ന്. ഇത് ചെറുപ്പക്കാർ, ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന എന്തോ എനിക്ക് കാര്യമായ കുഴപ്പമുണ്ട് ഇത്, പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യം ഒരുപക്ഷെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികൾ കാണുന്നവരുണ്ടെങ്കിൽ അവരോട് എന്താണ് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? കാരണം നിദ്രാസ്കലനം അല്ലെങ്കിൽ ഈ നമ്മൾ നോക്ടർണൽ എമിഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിനോമിനായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ഒരു കുട്ടിയിൽ, അല്ലെങ്കിൽ ഒരു 10-15-16 വയസ്സായ കുട്ടിയിൽ, ഈ അവൻ്റെ ടെസ്റ്റിസ് വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ അതെല്ലാം കൂടെ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയിൽ വന്ന് സ്റ്റോർ ചെയ്യും. സെമനും മറ്റ് സെക്രഷൻസും എല്ലാം കൂടെ, സ്പേം ഉൾപ്പെടെ എല്ലാം. ഈ സെമിനൽ വെസിക്കിളിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലും അധികമാകുമ്പോൾ നമ്മുടെ മൂത്രസഞ്ചി നിറയുമ്പോൾ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടെ ഇത് സംഭവിക്കുന്ന മിക്കവാറും ഒരു റിഫ്ലക്സ് ആയിട്ടായിരിക്കും. ഉറക്കത്തിൽ അവരറിയാതെ അതിലുള്ള സ്രവങ്ങൾ അവൻ്റെ എന്താ പറയുക, പുരുഷലിംഗത്തിൽ കൂടെ പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയ. ഒരുപക്ഷെ പലപ്പോഴും ഒരു മറ്റൊരു സാഹചര്യമെന്ന് പറയുന്നത് ചില സ്വപ്നങ്ങൾ, സെക്സുമായി ബന്ധപ്പെട്ട, ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ കാണാനിടയായാൽ അതും ഈ സമയത്ത് ഇത് സംഭവിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് അതിന് സ്വപ്നസ്കലനം എന്നും കൂടെ ഒരു പേരുണ്ട്. നിദ്രാസ്കലനം എന്നും വിളിക്കും, സ്വപ്നസ്കലനം എന്നും പറയും. ഇത് രണ്ടും രോഗം അല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അത് ഇപ്പോൾ നിദ്രാസ്കലനത്തിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ആൺകുട്ടികൾ അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അടുത്തൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പെൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്നത് തന്നെ ഉപയോഗിക്കാമോ വാക്കെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരവസ്ഥ ഉറക്കത്തിലോ അല്ലാതെയോ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസോ റിസർച്ചോ നടന്നിട്ടുണ്ടോ അതേപറ്റി? കാരണം പെൺകുട്ടികളിൽ അങ്ങനെ ഉറക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇങ്ങനെയൊരു സെക്രേഷൻസ് അവരുടെ ഒരു ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പുരുഷങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ സെമിനൽ വെസിക്കിളിൽ നിന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീയിൽ അങ്ങനെ ഓവറി ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഓവറി അണ്ടം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളിൽ നിദ്രാസ്കലനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. രണ്ടാമത് സ്ത്രീകൾ ചോദിക്കുന്ന ഒന്ന് രണ്ടും തെറ്റായ ധാരണകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, വെള്ളപോക്കൊരു അസുഖമാണോ എപ്പോഴും ചോദിക്കുന്നതാണ് സ്കൂളിലെ, പ്രത്യേകിച്ചും പ്ലസ് വൺ പ്ലസ് ടു ലെവലുകൾ. വെള്ളപോക്കെന്ന് പറയുന്നത് നോർമലായിട്ടുള്ളതാണെങ്കിൽ അതൊരു രോഗമല്ല, പെൺകുട്ടികളിൽ അതൊരു നോർമലായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ടാമത് സാധാരണ ചോദിക്കുന്നത് പുരുഷന്, അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷേ ഈ പറയുന്ന വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ
ഈ സെക്രീഷനിലുള്ള കളർ ചേഞ്ചസ് പലപ്പോഴും ഇൻഫെക്ഷന്റെ കാരണം കൊണ്ടാവാം. പക്ഷെ അത് കൂടുതലാവുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് വരിക. കൂടുതലാകുകയോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലോ മാത്രം നമ്മൾ അത് ചികിത്സിക്കേണ്ട കാര്യമല്ലോ. നോർമൽ ആണെന്നുള്ള കാര്യം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ടാമത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുരുഷന്മാർക്ക് സ്കലനം സംഭവിക്കുന്ന പോലെ സ്ത്രീകൾക്ക് രതിമൂർച്ച അഥവാ ഓർഗാസത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും സ്രവങ്ങൾ പുറത്തേക്ക് വരുമോ? അത് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ചോദ്യം. പക്ഷേ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശാസ്ത്രീയമായിട്ട് പറയുന്നത്, ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ച് പറയുന്നത്, പുരുഷന് സ്കലനം സംഭവിക്കുന്ന പോലെ ആ സമയത്ത് സ്ത്രീകളിൽ ഒരു സ്കലനവും സംഭവിക്കുന്നില്ല. സ്ത്രീകളിൽ അവരുടെ രതിമൂർച്ചയുടെ അടയാളമെന്ന് പറയുന്നത് അവരുടെ ലൈംഗിക അവയവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കൊണ്ട് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും നമ്മുടെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് പറയാൻ കാരണം പല ഇതിലും നമ്മളുടെ അശ്ലീല സിനിമകളിൽ ബ്ലൂ ഫിലിമിലൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ സ്കലനം ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു മെസ്സേജ് സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടെന്നാണ്. അതൊരിക്കലും ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ യൂറീത്രന്റെ അറ്റത്തുനിന്ന് വരുന്ന സെക്രേഷൻ ആയിരിക്കാം. അപ്പൊ എന്തായാലും അത് ഒരു ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്, മറ്റൊരു എപ്പിസോഡ് തന്നെ. ഒരുപക്ഷെ എനിക്കറിയില്ല ആ വിഷയം നമുക്ക് എത്രത്തോളം ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ല, അത് നമുക്ക് ഇത്ര അതായത് പേഴ്സണൽ ആയിട്ട് അവര് ഡോക്ടറെ അടുത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ പ്രോഗ്രാമിലൂടെ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇതൊക്കെ ഇത്രയും സംശയങ്ങള് ജനറലായിട്ട് ചോദിക്കുന്ന ഒന്നുമായിട്ടില്ല സത്യത്തില്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒരു കത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഈ കത്തെടുത്തത്. പക്ഷേ ഇനിയും ചോദ്യങ്ങളുണ്ട്, അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് പറയും? ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിനൊക്കെ. ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്. അപ്പോൾ ഇത്തരം സംശയങ്ങളുള്ളവരോട് ബൈബിൾ എന്താ പറയുന്നത്? കാരണം ഈ ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അബദ്ധമായിട്ടുള്ള അറിവിൽ നിന്നാണ്. പലപ്പോഴും ശരിയായിട്ട് അറിവ് നേടണം. നമ്മളെല്ലാ കാര്യത്തിലും ബൈബിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറിവുകൾ എപ്പോഴും ശരിയായ സോഴ്സിൽ നിന്ന് തന്നെ നേടണമെന്നാണ്. നമ്മൾ പറയില്ല ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കണം, അല്ലാതെ നമ്മൾ ഈ വഴിയിൽ കാണുന്ന മാസികയിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻ്റർനെറ്റിലെ പോർണോ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്ന മണ്ടത്തരങ്ങളിൽ നിന്നോ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ തെറ്റായ ധാരണകളുണ്ടാവും. ഇതൊരു പക്ഷേ ഇങ്ങനത്തെ ചെറിയ നമ്മൾ തമാശയാണെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റായ ഒരു ധാരണ, പ്രത്യേകിച്ച് സെക്സിനെ കുറിച്ചുള്ളത്, ഒരുപക്ഷെ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശരിയായ അറിവ് നേടാനും ജീവിതത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കാണാനും, ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി കന്യകയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. താനും വിവാഹം കഴിക്കാൻ ഏതായാലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ അവൾ തീർച്ചയായിട്ടും അവളെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സംശയങ്ങളുള്ളവർ, കാരണം സംശയങ്ങളുള്ളവരെന്നും ബൈബിളിലെ കുറേ കഥാപാത്രങ്ങളുണ്ട്, അവരോടൊക്കെ ബൈബിൾ പറയുന്നത് സംശയങ്ങൾ മാറ്റി നമ്മൾ എന്താ തെളിവോടുകൂടി ഉള്ള അറിവ് സ്വീകരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ അബദ്ധമായ തെറ്റായ ധാരണകൾ ഒരു വിഷയത്തിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഞങ്ങളിവിടെ ഇരുന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ, ഒരുപക്ഷെ ഇതിലും ഇരട്ടിയിലധികം ചോദ്യങ്ങൾ, 1000 ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവാം. ജനറലായിട്ട് നിങ്ങളൊക്കെ ചോദിക്കുന്ന പലർക്കുമുള്ള സംശയങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ ശ്രമിച്ചത്. വളരെ ഡിബേറ്റ്ഫുള്ളായിട്ടുള്ള ചർച്ച ചെയ്താലും അവസാനിക്കാത്ത ചില ചോദ്യങ്ങളും വിഷയങ്ങളും വരെ ഈ എപ്പിസോഡിൽ പൊങ്ങി വരികയുണ്ടായി. ഏതായാലും അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു എപ്പിസോഡിലൂടെ മാത്രം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ഏതായാലും ഇനിയും ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ: ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിൽ കുടുംബജീവിതം നയിക്കാതെ സംശയ നിവാരണം നടത്തി സന്തോഷകരമായി ജീവിക്കുക. ലൈംഗികതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏതൊരു സംശയവും ഈ രംഗത്തെ വിദഗ്ധരുമായി മാത്രം ചർച്ച ചെയ്യുക. കുടുംബജീവിതവും ലൈംഗികതയും ദൈവത്താൽ സ്ഥാപിതമായതിനാൽ അത് നന്നായി ആസ്വദിക്കുവാൻ തയ്യാറാകണം. സദാചാരമൂല്യം കാത്തുസൂക്ഷിക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധതയോടും ദൈവിക ചിന്തയോടും ജീവിക്കുന്നതിനുമായി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പോലീത്ത എഴുതിയ "നീയും നിന്റെ കുടുംബവും, നീയും നിന്റെ ഭാര്യയും, നീയും നിന്റെ ഭർത്താവും, മക്കളെ ഓർത്ത്" എന്നീ പുസ്തകങ്ങൾ വായിക്കുക. സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ ചാനൽ ചെയ്യാൻ ശ്രമിക്കുന്നതും.
തീർച്ചയായും ഇനിയും ചോദ്യങ്ങൾ ഞങ്ങൾക്കായിട്ട് അയച്ചു തരിക. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും പല വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞു തരാനുമായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിലാസം: ദി പ്രൊഡ്യൂസർ സക്സാനിയു, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ഫോൺ 0469-260-649-2, 260-609-3. ഇമെയിൽ feedback@avi.tv, prayer@avi.tv. ലൈംഗികതയെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ചത് ആദ്യം തുടങ്ങിയത് കൂട്ടുകാരിൽ നിന്നാണ്. ശരിയായ അറിവുകൾ കിട്ടാനായിട്ട്, ഈ കുട്ടികൾക്ക് കിട്ടാനായിട്ട് എന്തായിരിക്കണം കുട്ടികൾ ചെയ്യേണ്ടത്, മാതാപിതാക്കൾ ചെയ്യേണ്ടത്, അധ്യാപകരും ചെയ്യേണ്ടത്? സ്വയംഭോഗത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, കാരണം കൂട്ടുകാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു, അതിനെക്കുറിച്ച് വലിയ കഥകളൊക്കെ പറയുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ സാധാരണ ഉള്ളതായിട്ടുള്ളൊരു കുട്ടിക്കും തോന്നും ഞാനും ഒന്ന് പരീക്ഷിച്ചാൽ എന്താ.